എല്ലാവർക്കും ഇൻസെറ്റോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാല് വമ്പൻ സിനിമകളുടെ OTT റിലീസ് തീയതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്താടാ സജി എന്ന സിനിമയെക്കുറിച്ചാണ്. കുഞ്ചാക്കോ ബോബൻ, ജയസൂരി എന്നിവരൊക്കെ പ്രധാന വിഷയത്തിലെത്തി ഈസ്റ്റർ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ കോമഡി ഫാമിലി ഫാന്റസി സിനിമയാണ് എന്താടാ സജി. തിയേറ്ററിൽ നിന്നും വൻ പരാജയം ഏറ്റുവാങ്ങിയ സിനിമ ഇപ്പോഴിതാ OTT റിലീസിനൊരുങ്ങുകയാണ്. ആമസോൺ പ്രൈം OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഈ വരുന്ന May 5 OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. അടുത്ത അപ്ഡേറ്റ് സ്വപ്നസുന്ദരി എന്ന തമിഴ് സിനിമയെക്കുറിച്ചാണ്. ഐശ്വര്യ രാജേഷ് നായികയായെത്തി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു കോമഡി ത്രില്ലർ സിനിമയാണ് സ്വപ്നസുന്ദരി. ഇപ്പോഴാ ഈ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം വിറ്റഴിക്കപ്പെട്ടിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ OTT അവകാശം സ്വന്തമാക്കിയ സിനിമ മലയാളത്തിന് പുറമെ വിവിധ ഭാഷകളിൽ ഈ വരുന്ന May OTT റിലീസ് ചെയ്യപ്പെടുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് കൊറോണ പേപ്പേഴ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഷൈനികം നായകനായെത്തി പ്രിയദർശന്റെ സംവിധാനത്തിൽ April 6 തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് കൊറോണ പേപ്പേഴ്സ്. തിയേറ്ററിൽ നിന്നും എബവ് ആവറേജ് അഭിപ്രായം നേടിയെത്ത സിനിമയുടെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരുന്നു. ഇപ്പോഴാ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ഈ വരുന്ന May 2 അതായത് May 12 ഹോട്ട്സ്റ്റാർ വഴി ഈ സിനിമ നമുക്ക് അവൈലബിൾ ആവുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ആയിഷ എന്ന സിനിമയെക്കുറിച്ചാണ്. മഞ്ജു വാര്യർ, രാധിക എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി January തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഫാമിലി ഡ്രാമ എന്റർടൈനർ സിനിമയാണ് ആയിഷ. തിയേറ്ററിൽ നിന്നും ആവറേജ് അഭിപ്രായം നേടിയെങ്കിലും ഇതുവരെ ഈ സിനിമ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഈ വരുന്ന April അവസാനം ഹോട്ട്സ്റ്റാർ വഴി സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് തുറമുഖം എന്ന സിനിമയെക്കുറിച്ചാണ്. രാജീവ് രവിയുടെ സംവിധാനത്തിൽ കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി നിവിൻ പോളി, അർജുൻ അശോകൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ പീരിയഡ് സിനിമയാണ് തുറമുഖം. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയുടെ OTT അവകാശങ്ങൾ സോണി ലിവാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ വരുന്ന April 28, അതായത് അടുത്ത വെള്ളിയാഴ്ച, സോണി ലിവ് വഴി തുറമുഖം എന്ന സിനിമ OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ഏത് സിനിമയുടെ OTT റിലീസിനായാണ് കാത്തിരിക്കുന്നത്? അഭിപ്രായങ്ങൾ താഴെ എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.